Welcome to Rahim Blogs. In the forest, we have a forest kebab. Okay? നമ്മുടെ വീഡിയോ കുറച്ച് പേരൊക്കെ ഉള്ളൂ കാണുമെങ്കിലും പിന്നെ ഏതായാലും ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക മാത്രം പോരാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു 10 പേർക്കെങ്കിലും നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മൾ ഇതുപോലത്തെ ഒരുപാട് പുതിയ പുതിയ വിഭവങ്ങൾ ഒക്കെ ആയിട്ട് വീണ്ടും വരും അതെ നമ്മൾ ചിക്കനെ നല്ല സ്ലൈസ് ചെയ്തു സ്ലൈസ് ചെയ്തിട്ട് അതിങ്ങനെ പരത്തി വെച്ചാൽ പരത്തി വെക്കാം എന്നിട്ട് സവാള നമ്മൾ അതേപോലെ തന്നെ സ്ലൈസ് ചെയ്തത് അതിന്റെ മുകളിലേക്ക് ഇട്ടു അപ്പോൾ നമ്മൾക്ക് ഇതിൽ ചെറിയൊരു മസാല മാത്രം നമ്മൾ ഇടുന്നുള്ളൂ ട്ടോ ഇത് ചെറിയ ജീരകം പൊടിച്ചതാണ് ഇത് പച്ചമല്ലി പൊടിച്ചത് ഇത് ഉണക്കമുളക് വറ്റൽ മുളക് പൊടിച്ചത് ഇത് മൂന്നും നമ്മൾ ഇതിലേക്ക് ഇടാം ആവശ്യത്തിന് കുറച്ച് ഉപ്പ് പുതിന ആൻഡ് മല്ലിച്ചപ്പ് നമ്മളതിൽ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇടുന്നു അടുത്തത് നമ്മളിതിൽ ആഡ് ചെയ്യാനുള്ളത് കുറച്ച് ബട്ടർ ചേർക്കണം കേട്ടോ ബട്ടർ ചേർത്താലാണ് അതിൻ്റെ യഥാർത്ഥ രുചി കുരുമുളക് പൊടിയാണ് ഇത് ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ കുരുമുളക് പൊടി ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് സ്പൈസ്
ഫോറസ്റ്റ് കബാബ് ആയതുകൊണ്ട് ഈ പിന്നെ ഈ വടീൻ്റെ മുകളിലാണ് നമ്മൾ കബാബ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇരുമ്പും സ്റ്റീലും കമ്പിയൊന്നുമില്ല. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ ഈ വടിയിൽ നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇറച്ചി നമ്മൾ ഇതിൽ വെച്ചിട്ട് നമുക്ക് പ്രിപ്പറേഷനിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ഫോറസ്റ്റ് കബാബ്. നമ്മളിനി കനലിൽ വെച്ചിട്ട് ഇത് ചുട്ടെടുക്കാൻ പോവുകയാണ്. പിന്നെ ബട്ടറൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഓപ്ഷനിലാണ്, നല്ല മസാലയാണ്. ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് എത്രയും പെട്ടെന്ന് അറിയാം. സോ ഇതാണ് നമ്മുടെ ഫോറസ്റ്റ് കബാബ് കേട്ടോ. നമുക്ക് വീട്ടിലൊക്കെ അത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. ഒരു ഇതിപ്പോൾ ജസ്റ്റ് ഒരു ചിക്കൻ്റെ രണ്ട് ബ്രസ്റ്റ് പീസ് മാത്രമേ ഉള്ളൂ. ഒരു 600 ഗ്രാം വരും. ഒരു 600 ഗ്രാം വരുന്ന ചിക്കനും ഒരു രണ്ട് സവാളയും പിന്നെ കുറച്ച് അധികം പറഞ്ഞ മസാലകളും മാത്രം ചേർത്തിട്ടുള്ളൂ. നല്ല മണം കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ബട്ടർ ചേർക്കണം, രുചിക്ക് വേണ്ടിയിട്ടാണ്.